ഹായ് നമസ്കാരം, ഞാൻ ശ്രുതി. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ക്യാരറ്റ് വെച്ചടീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത്രയും എളുപ്പമാണ്, അത്രയും രുചികരമാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് തേങ്ങ അരച്ച് ചേർത്തിട്ടുള്ളതല്ല, ജസ്റ്റ് തൈര് മാത്രം ചേർത്തിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ക്യാരറ്റിൻ്റെ അരക്കഷ്ണമാണ് ഞാൻ എടുക്കുന്നില്ല, വലിയ ക്യാരറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അരക്കഷ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ. പച്ചടിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാടൊന്നും വേണ്ടല്ലോ. അപ്പോൾ അരക്കഷ്ണം ഞാൻ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞ്, ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റാണ്. അപ്പോൾ അതിൻ്റെ തൊലിയും കൂടി കളഞ്ഞതിന് ശേഷം ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ചെറിയ രീതിയിലാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വലിയ ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ ഞാനിത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത് വെച്ചു, നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു കുഞ്ഞു മൺകല എടുത്ത് വെച്ചിട്ടുണ്ട്, ചെറിയൊരു ചട്ടിയാണ്. അപ്പോൾ പച്ചടി അത്ര ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഈ ഒരു എന്താ ചട്ടി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലോട്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ചേർത്തെടുക്കുന്ന ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്, വളരെ ചെറിയ കഷ്ണം മതി. അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ അരിഞ്ഞിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് കൂടി വട്ടത്തിൽ അരിഞ്ഞിട്ട് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് ഇതൊന്ന് വഴന്ന് കിട്ടണം. ഒരുപാടങ്ങ് സോഫ്റ്റൊന്നും ആവണ്ട, ജസ്റ്റ് ഇതൊന്ന് ഈ ഒരു നല്ലൊരു സ്മെല്ല് വരും ഈ ഒരു എണ്ണയിൽ. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നുള്ളത്, അതുകൊണ്ട് തന്നെ എണ്ണയിൽ നന്നായിട്ട് ആ ക്യാരറ്റൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ 2 മിനിറ്റോളം ഇതൊന്ന് ഈ ക്യാരറ്റും പച്ചമുളക് ഇഞ്ചിയൊക്കെ ഒന്ന് ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക. നല്ലൊരു മണമാണ് ഇതൊന്ന് എണ്ണയിലൊന്ന് ചൂടായി വരുമ്പോൾ കിട്ടുന്നത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിലോട്ട് ഇനി നമുക്കിത് വെള്ളം ഒഴിച്ച് വേവിക്കണം. ഇപ്പോൾ നമ്മൾ 2 മിനിറ്റ് മാത്രമല്ലേ ഇത് കുക്ക് ചെയ്തിട്ടുള്ളൂ, ഇനി ഒരു 1/2 കപ്പിലും കുറവ് മാത്രമേ ഞാൻ വെള്ളം എടുത്തിട്ടുള്ളൂ. ഒരുപാട് വെള്ളം വേണ്ട. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ, 1/2 കപ്പിലും കുറവ് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കിത് ഡ്രൈ ആവുന്നതുവരെ വെള്ളമൊക്കെ വറ്റി, അന്നേരം ഇത് ഡ്രൈ ആകുമ്പോഴേക്കും ഈ ക്യാരറ്റും കൂടി പെട്ടെന്ന് തന്നെ ഗ്രേറ്റ് ചെയ്തതല്ലേ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം, ഈ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആകുന്നവരെ നമുക്കിന്ന് കുക്ക് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ മതി, ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. നിങ്ങൾക്കിപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുക്കണ്ട, അല്ലെങ്കിൽ മുറിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടും ഈ പച്ചടി ഉണ്ടാക്കിയെടുക്കുക കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചെങ്കിൽ എൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടി ഞാൻ ചെയ്തു എന്ന് മാത്രം. അങ്ങനെയാണ് ഇപ്പോൾ പച്ചടി കഴിക്കുമ്പോഴും നമുക്ക് അതാണ് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. മുറിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ കഷ്ണങ്ങളായിട്ട്, വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കുക, കാരണം വെച്ചാൽ മൺചട്ടി ആയതുകൊണ്ട് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് പറയാൻ പറ്റില്ല. നമുക്ക് ചിലപ്പോൾ ചെറിയൊരു നോട്ടപ്പിശകുണ്ട്, അടിക്ക് പിടിക്കാം. നോൺ സ്റ്റിക്ക് ഒന്നെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ മൺചട്ടി ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കുക. ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞു. മൊത്തത്തിൽ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ പൊരിപൊരി പോലെയൊന്നും വേണ്ട കേട്ടോ, ഇങ്ങനെ കുറച്ച് ചെറിയൊരു നനവുണ്ടായ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏകദേശമൊക്കെ ഇതിൽ വെള്ളമൊക്കെ വറ്റി. ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. തൈര് 1/2 കപ്പ് തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം 1/2 കപ്പ് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം എന്താ വെച്ചെങ്കിൽ തൈരിൻ്റെ പുളി ഓരോരോ ആളുടെ കയ്യിലുള്ളതും ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പുളി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ കുറവാണ് പുളിയതെങ്കിൽ 1/2 കപ്പ് മുഴുവനായിട്ട് വേണ്ടി വരും. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് അധികമൊന്നും പുളി ഇല്ലാത്തതാണ്, എന്നാലും ഞാൻ 1/2 കപ്പ് ആദ്യം ചേർക്കുന്നില്ല. കുറച്ച് ചേർത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് കൊടുത്തപ്പോൾ അത് ഇത് പോരാ, ഈ ഒരു പച്ചടിക്ക് ഇത് പോരാൻ തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഈ 1/2 കപ്പ് മുഴുവനായിട്ട് തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള തൈരിൻ്റെ പുളി അനുസരിച്ച് അതിൽ അഡ്ജസ്റ്റ് ചെയ്യുക, തൈരിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യുക. നാടൻ തൈരൊന്നുമല്ല ഇത്, കവർ പാക്കറ്റിൽ കിട്ടുന്ന തൈരുണ്ടല്ലോ മിൽമേൻ്റെ, അതാണ് ഞാൻ യൂസ് ചെയ്തത്. അതുകൊണ്ട് 1/2 കപ്പ് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. തൈര് കൂടി ചേർത്തതിന് ശേഷം, തൈര് ചേർക്കുമ്പോൾ പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് നേരം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് തൈര് ചേർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പം ഞാൻ തൽക്കാലം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് തൈര് ചേർത്തിട്ടുള്ളത്. പിന്നെ ഞാൻ തൈരിൽ ഉപ്പിട്ടിട്ടുണ്ടായതില്ല, അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഉപ്പില്ലാത്തതുകൊണ്ട് കുറച്ചും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം നമ്മുടെ ക്യാരറ്റ് വെച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് താളിച്ച് ചേർക്കണം. അതിന് വേണ്ടി ഒരു പാത്രം വെച്ചു, അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് കൂട്ടുമ്പോൾ 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് പച്ചടിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത്രയായി കഴിഞ്ഞാൽ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് വെച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ ഞാൻ റൈസിൻ്റെ ഒന്നിച്ചാണ് കഴിച്ചത്, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ റൈസിൻ്റെ ഒന്നിച്ചോ, അല്ലെങ്കിൽ എന്താ പുലാവിൻ്റെ ഒന്നിച്ചോ, ചപ്പാത്തിൻ്റെ ഒന്നിച്ചോ വരെ കഴിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഓരോരോ കോമ്പിനേഷനല്ലേ. പക്ഷേ ശരിക്കും ചോറിനൊന്നിച്ചാണ് എനിക്കിത് നന്നായിട്ട് തോന്നിയിട്ടുള്ളത്.
അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്താൽ മനസ്സിലാവും ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത്. തേങ്ങയ്ക്ക് അരച്ചിട്ടുള്ളതാണെങ്കിൽ കുറച്ച് കൂടി പണിയല്ലേ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള വേർഷനാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള വേർഷനാണ്. കോക്കനട്ട് വേർഷൻ വേറൊരു എപ്പിസോഡിൽ കാണിച്ചു തരാം. ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ, ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും എപ്പോഴും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.